ഇന്ത്യൻ യുവത്വം വെള്ളിത്തിരയിലെ താരങ്ങളെ പ്രതീകമാക്കിയിരുന്ന കാലം അന്നവരുടെ പ്രണയാതുരതയുടെ പ്രണയസങ്കല്പങ്ങളുടെ പ്രതീകമായിരുന്നു ഋഷി കപൂർ അദ്ദേഹം നായകനായി 70കളിലും 80കളിലും പകർന്നാടിയ വേഷങ്ങൾ അന്നത്തെ യുവത്വത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഒരു റൊമാൻറ്റിക് ഹീറോയുടെ എല്ലാ ചേരുവകളും ഒത്തുചേർന്ന നടന വിസ്മയമായിരുന്നു ഋഷി കപൂർ രൂപഭാവങ്ങൾ കൊണ്ട് ആരെയും ആകർഷിക്കുന്ന അഭിനയ തികവ് ഗാനരംഗങ്ങളിലെ അനായാസത കൊണ്ട് ഏവരെയും അമ്പരപ്പിച്ച പൂർണ്ണത ഇതെല്ലാം അന്നിൻ്റെ ഇന്ത്യൻ യുവത്വം കണ്ടെത്തിയത് ഏറ്റെടുത്തത് ഋഷി കപൂറിലൂടെയായിരുന്നു അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ബോബിയിലെ ഹം തും എക് കമരെ മേം എന്ന ഗാനരംഗം മാത്രം മതി कमरे में बंद हो और चाबी खो जाए ബോളിവുഡിനെ അടക്കി വാണ കപൂർ കുടുംബത്തിലെ ഇളമുറക്കാരന് സിനിമാ പ്രവേശനം അതിനാൽ തന്നെ അനായാസവുമായിരുന്നു പിതാവും ബോളിവുഡിലെ എക്കാലത്തെയും അനശ്വര നായകനുമായ രാജ് കപൂറിൻ്റെ ചിത്രങ്ങളിൽ ബാലതാരമായി തുടങ്ങിയ അദ്ദേഹം സ്വന്തം കഴിവും അഭിനയ പാടവവും കൊണ്ട് ഇന്ത്യൻ സിനിമാ ആരാധകരെ വിസ്മയിപ്പിച്ചു മലയാളത്തിലെ ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദ ബോഡി എന്ന ഉദ്വേഗം നിറഞ്ഞ സസ്പെൻസ് ത്രില്ലറായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എസ് പി ജയരാജ് റാവൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്ത ഋഷി കപൂറിൻ്റെ വേറിട്ടൊരു അഭിനയശൈലി ദി ബോഡിയിലൂടെ പ്രേക്ഷകർ കണ്ടു അതിനു മുമ്പായി 2019 പുറത്തിറങ്ങിയ ജൂഹ്ത കഹീൻ കാ 2018 പുറത്തിറങ്ങിയ മുൾക്ക് അമിതാഭ് ബച്ചനോടൊപ്പം തകർത്തഭിനയിച്ച 102 നോട്ട് ഔട്ട് കപൂർ ആൻഡ് സൺസ് എന്നിവയായിരുന്നു അദ്ദേഹം ഒടുവിൽ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രങ്ങൾ 1973 ബോബിയിലൂടെ നായക നടനായി അരങ്ങേറിയ അദ്ദേഹം 90കളിലെ റൊമാൻറ്റിക് ഹീറോയായിരുന്നു ലൈല മജ്നു റാഫു ചക്കാർ സർഗം കർഡസ് പ്രേംരാഗ് നാഗിൻ ഹണിമൂൺ ചാന്ദിനി ഹീന ബോൾ രാധാ ബോൾ യഹ് വദാ രഹേ സാഗർ തുടങ്ങിയവ ബോക്സ് ഓഫീസിലെ എണ്ണം പറഞ്ഞ ഋഷി കപൂർ ഹിറ്റുകളാണ് 2000 കരോബാർ എന്ന ചിത്രത്തിലാണ് പ്രണയനായകനായി അദ്ദേഹം അവസാനം അഭിനയിച്ചത് 70കളിലെയും 80കളിലെയും നായിക റാണിമാരോടൊപ്പം എന്നവണ്ണം 90കളിലെ യുവാക്കളുടെ പ്രണയ നായികമാരായിരുന്ന മീനാക്ഷി ശേഷാദ്രി മാധുരി ദീക്ഷിത് തബു ഊർമിള മണ്ടോത്കർ രവീണ ടണ്ടൻ എന്നിവരെല്ലാം അദ്ദേഹത്തോടൊപ്പം നായികമാരായി റാഫു ചക്കറിലെ തുംകോ മേരെ ദിൽനെ പുക്കാരാ ഹേ ഏ വാദാ രഹ എന്ന ചിത്രത്തിലെ ഐസ കവി ഹുവാ നഹി ശ്രീമാൻ ആഷിഖിയിലെ ദേവ ജബ്സെ തുഛേ ജാനേ ജാന സീതാംഗറിലെ തും ദിൽവാലെ കെ ആഗേ തൂത്തു ഹൈ സഹി ഹം തും ഏക് കമരേമേ എന്നതെല്ലാം ഋഷി കപൂർ പാടി അഭിനയിച്ച നിത്യഹരിത ഗാനവസന്തങ്ങളാണ് സംവിധായകനായും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് 1999 രാജേഷ് ഖന്ന അക്ഷയ് ഖന്ന ഐശ്വര്യ റായ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആ അബ് ലോട്ട് ശലേൻ എന്ന ചിത്രവും അദ്ദേഹം ഒരുക്കി വഴിമുടക്കി വന്ന അർബുദം അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് നീക്കിയെങ്കിലും നിത്യ ചൈതന്യത്തോടെ എന്നും ഋഷി കപൂർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സ്വന്തമായൊരു സ്ഥാനം അലങ്കരിക്കുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് ടീം തത്വമയി